ഗ്രാറ്റിറ്റ്യൂഡ് വേൾഡ് അവതരിപ്പിക്കുന്നു ലോ ഓഫ് അട്രാക്ഷൻ മലയാളം ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സ് പവർഫുൾ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സ് ജീവിതം മാറ്റിമറിക്കുന്ന വളരെ ശക്തമായ ശീലങ്ങൾ ഇതിൻ്റെ രണ്ടാം ഭാഗവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് വേൾഡിലേക്ക് സ്വാഗതം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ചേഞ്ചസ് വളരെ നല്ല മാറ്റങ്ങൾ നല്ല ഉയർച്ച കൊണ്ടുവരാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ കഴിയുക ആർക്കാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് നിങ്ങളുടെ മാതാപിതാക്കളോ ഫാമിലി മെമ്പേഴ്സോ കൂട്ടുകാരോ മെൻറ്റേഴ്സോ ഒക്കെയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അവർക്കൊക്കെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട് അവരെക്കാളുമൊക്കെ നിങ്ങളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുക നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾക്ക് എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനായി ദിവസവും പ്രാക്ടീസ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന മൂന്ന് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ സഹായിക്കും ഒന്ന് സെൽഫ് ലവ് രണ്ട് സെൽഫ് അപ്രീസിയേഷൻ മൂന്ന് സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്വയം സ്നേഹിക്കുക സെൽഫ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ സ്വയം അംഗീകരിക്കുക സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ സ്വയം ബഹുമാനിക്കുക സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മിറർ റൂൾ അല്ലെങ്കിൽ മിറർ ടെക്നിക്കാണ് ഇത് ചെയ്യാനായിട്ട് രാവിലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് റെഡിയായി നിങ്ങളുടെ ബെസ്റ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ബെസ്റ്റായിട്ട് ഒരുങ്ങിയിട്ട് മിററിന് ഫ്രണ്ടിൽ പോയി നിന്നിട്ട് മിററിലേക്ക് നോക്കിയിട്ട് പറയുക എന്നെ കാണാൻ എന്ത് രസമായിരിക്കുന്നു എൻ്റെ കണ്ണുകൾ എന്ത് രസമാണ് എൻ്റെ പുരികങ്ങൾ എന്ത് രസമാണ് ഇങ്ങനെ നിങ്ങൾ സ്വയം നിങ്ങളെപ്പറ്റി നല്ല കാര്യങ്ങൾ ആ കണ്ണാടിയിൽ നോക്കി പറയുക ഇങ്ങനെ കുറേ ദിവസം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ആ മിററിന് ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു കോൺഫിഡൻസ് ഫീല് ചെയ്യാൻ സാധിക്കും സെൽഫ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ സ്വയം അംഗീകരിക്കുക നിങ്ങളെ മറ്റുള്ളവർ എങ്ങനെ അംഗീകരിക്കണം എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം ആ അംഗീകാരം നിങ്ങൾ സ്വയം നിങ്ങൾക്ക് കൊടുക്കുക ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഫംഗ്ഷന് പോകാനൊക്കെ റെഡിയായിരിക്കുവാണെങ്കിൽ നിങ്ങൾ സ്വയം ആ മിററിന് ഫ്രണ്ടിൽ പോയി നിന്നിട്ട് നിങ്ങൾ സ്വയം നോക്കിയിട്ട് ആ എന്നെ കാണാൻ ഇപ്പം നല്ല രസമുണ്ട് എൻ്റെ ഈ ഡ്രസ്സ് എനിക്ക് നല്ല മാച്ചാവുന്നുണ്ട് ഞാനിപ്പം വളരെ സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് എൻ്റെ മുടി എൻ്റെ ഹെയർ സ്റ്റൈൽ എന്ത് രസമാണ് എൻ്റെ പുരികങ്ങൾ എന്ത് രസമാണ് ഇങ്ങനെ നിങ്ങൾ സ്വയം പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുക ഇത് ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ മുൻപിലല്ല നിങ്ങൾ സ്വയം നിങ്ങളുടെ മിററിന് മുന്നിൽ നിങ്ങളുടെ കണ്ണാടിയുടെ മുന്നിൽ ദിവസവും അങ്ങനെ ചെയ്യുക ആ ദിവസം അവസാനിക്കുമ്പം നിങ്ങൾ അന്നേ ദിവസം എന്തൊക്കെ ടാസ്കുകൾ ചെയ്തു തീർത്തു എന്തൊക്കെ ജോലികൾ ചെയ്തു തീർത്തു ആരെയൊക്കെ കണ്ടുമുട്ടി എവിടെയൊക്കെ പോയി ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തു തീർക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഒരു ലിസ്റ്റ് തയ്യാറാക്കുക 1, 2, 3, 4, 5 അങ്ങനെ അതിനുശേഷം അത് ഓരോന്നും വായിച്ച ശേഷം എനിക്ക് ഇന്ന് ഇത്രയുമൊക്കെ ചെയ്തു തീർക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷവും നന്ദിയുമുണ്ട് യെസ് ഐ ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ് ടുഡേ ഇന്ന് ഞാൻ വളരെ നല്ല ജോലിയാണ് ചെയ്തു തീർത്തത് എനിക്ക് എന്നെക്കുറിച്ച് വളരെ അഭിമാനമുണ്ട് ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ മിററിന് മുന്നിൽ നിന്ന് മിറർ ടെക്നിക്കായും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ അന്ന് അക്കംപ്ലിഷ് ചെയ്ത എല്ലാ ടാസ്കുകളെക്കുറിച്ചും ആലോചിച്ച് നിങ്ങളെ സ്വയം അഭിനന്ദിക്കുന്ന പ്രാക്ടീസ് സ്ഥിരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള മതിപ്പ് വർദ്ധിക്കുകയും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നതായി നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെടുന്നതാണ് രണ്ടാമതായി സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് മോശമായ രീതിയിലോ തരം താഴ്ത്തുന്ന രീതിയിലോ മറ്റുള്ളവരോടോ അല്ലെങ്കിൽ നിങ്ങളോട് സ്വയമോ സംസാരിക്കാൻ പാടില്ല ഒരു വ്യക്തിക്ക് തന്നോടുള്ള റെസ്പെക്റ്റ് ബഹുമാനം
സെൽഫ് റെസ്പെക്റ്റ് നഷ്ടമാകുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ സ്വയം നമ്മളുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മളുടെ ലുക്സിനെ, നമ്മളുടെ ഭംഗിയെ, നമ്മളുടെ ജീവിതത്തെ, നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ നൈബേഴ്സിൻ്റെയൊക്കെ ലൈഫുമായിട്ട് അല്ലെങ്കിൽ ലുക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, താരതമ്യപ്പെടുത്തുന്നതാണ് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലുക്സിനെ പറ്റിയോ നിങ്ങളുടെ ലൈഫിനെ പറ്റിയോ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്താൻ പാടില്ല. നമ്മൾ എപ്പോഴെങ്കിലും സ്വയം ഒരു കത്തി എടുത്ത് നമ്മളെ തന്നെ കുത്തി വേദനിപ്പിക്കാറുണ്ടോ? അതിന് തുല്യമാണ് നമ്മൾ നമ്മളുടെ ലൈഫ് അല്ലെങ്കിൽ ലുക്സ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. എനിക്ക് ഹൈറ്റ് കുറവാണ്, എനിക്ക് നിറം കുറവാണ്, എനിക്ക് അത്രയും എഡ്യൂക്കേഷൻ ഇല്ല, ഇങ്ങനെ എനിക്ക് പണം കുറവാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് സ്വയം വേദനിക്കുന്നത് നമ്മൾ സ്വയം ഒരു കത്തി എടുത്ത് കുത്തുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഇതുവരെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഇപ്പോൾ എത്ര ഹൈറ്റ് ഉണ്ട്, എത്ര നിറമുണ്ട്, അല്ലെങ്കിൽ എത്ര എഡ്യൂക്കേഷൻ ഉണ്ട്, എത്ര പണമുണ്ട്, അതിന് നിങ്ങൾക്ക് സ്വയം താങ്ക്സ് പറയുക, യൂണിവേഴ്സിനെ താങ്ക്സ് പറയുക. എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ, അതിന് എനിക്ക് വളരെ നന്ദിയും സന്തോഷവുമുണ്ട്. എനിക്ക് നല്ല ഇത്രയും ഹൈറ്റ് ഉണ്ടല്ലോ, എന്നെക്കാട്ടി ഹൈറ്റ് കുറഞ്ഞ ആളുകളില്ലേ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള ഹൈറ്റിനെ നിങ്ങൾ താങ്ക്ഫുൾ ആവുക. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര നിറമുണ്ട്, അത്രയും നിറമില്ലാത്ത ആൾക്കാരും ഇല്ലേ, അപ്പോൾ എനിക്ക് ഇത്രയും നിറമുണ്ടല്ലോ, അതിൽ നിങ്ങൾ സ്വയം താങ്ക്ഫുൾ ആവുക. നിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചോ മറ്റൊരാളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ, താരതമ്യപ്പെടുത്താൻ പാടില്ല. നിങ്ങൾ യുണീക്കാണ്, നിങ്ങൾ സ്പെഷ്യലാണ് എന്നുള്ള വിശ്വാസം എപ്പോഴും മനസ്സിൽ ഉണ്ടാകണം. അങ്ങനെ എപ്പോഴും പറയുകയും നിങ്ങൾ സ്വയം പറയുകയും വേണം. ഞാൻ വളരെ വ്യത്യസ്തനാണ്, ആ വ്യത്യസ്തതയാണ് എൻ്റെ സൗന്ദര്യം എന്ന് എപ്പോഴും നിങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ആയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരനുമായിട്ടും ഒരിക്കലും ഒരുപോലെ ആയിരിക്കുകയില്ല. അവരുടെ ലൈഫ് വേറെ, അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെ, നിങ്ങളുടെ ലൈഫ് വേറെ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വേറെ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ലൈഫിനെ അവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് താരതമ്യപ്പെടുത്തി സ്വയം വിഷമിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ഉപേക്ഷിക്കുക. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ള ബഹുമാനം അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് കുറയുന്നത്. ഇതിനു പകരം നിങ്ങൾ നിങ്ങളുടെ ഗുഡ് ക്വാളിറ്റീസും നിങ്ങളുടെ ബാഡ് ക്വാളിറ്റീസും ഒരു ബുക്കിനുള്ളിൽ രണ്ട് കോളത്തിലായിട്ട് എഴുതിയ ശേഷം നിങ്ങളുടെ എല്ലാ ഗുഡ് ക്വാളിറ്റീസിനും നല്ല ക്വാളിറ്റീസിനെയും കുറിച്ച് നിങ്ങൾ സ്വയം പ്രശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ താങ്ക്സ് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും, എന്ത് ജോലി ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ എന്ത് പുതിയ ഡ്രസ്സ് ധരിക്കുമ്പോഴും, അല്ലെങ്കിൽ പുതിയ ഹെയർ സ്റ്റൈൽ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴും, ഒരു മേക്ക് ഓവർ ചെയ്യുമ്പോഴും ഒന്നും മറ്റൊരാളിനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയായിരിക്കരുത്. അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്നത് കൊണ്ട് മാത്രമായിരിക്കണം അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടമായത് കൊണ്ട് മാത്രമായിരിക്കണം അത് ചെയ്യുന്നത്. അല്ലാതെ മറ്റൊരാളിനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി ഒരിക്കലും അങ്ങനെ ഒരു മാറ്റങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. This is your life, nobody else. So do things that makes you happy, confident, beautiful and successful. Stay happy, stay healthy, stay safe and stay blessed. Take care. Bye-bye.